ബാംഗ്ലൂർ എഫ് സിക്കെതിരെ ഐ എസ് എൽ നോക്കൌട്ട് മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ബഹിഷ്കരിച്ച സംഭവത്തിൽ എലിക്ക് മുഴുവനും കേടില്ലാത്ത രീതിയിൽ പ്രശ്നം പരിഹരിക്കാൻ മെല്ലെ പോക്കുന്ന നയമായി സംഘാടകർ. ഐ എസ് എല്ലിനെ താങ്ങി നിർത്തുന്ന ബ്ലാസ്റ്റേഴ്സിനെതിരെ വലിയ നടപടിയെടുത്ത ലീഗിനെ തന്നെ അത് ബാധിച്ചേക്കുമെന്നാണ് സംഘാടകർ ഭയക്കുന്നത്. എന്നാൽ നടപടിയെടുക്കാതിരുന്ന ലീഗിന്റെ വിശ്വാസ്യതയ്ക്ക് അത് കോട്ടം വരുത്തും. അതുകൊണ്ട് എലിക്ക് മുഴുവനും കേടില്ലാത്ത രീതിയിൽ നടപടി വൈകിപ്പിച്ച് ആരാധകരുടെ രോഷമെല്ലാം മാറിത്തണുത്തതിനു ശേഷം നടപടിയെടുക്കാമെന്ന കണക്കുകൂട്ടലുകളിലാണ് സംഘാടകർ. നിലവിലെ അവസ്ഥയിൽ ഐ എസ് എൽ ഫൈനൽ പൂർത്തിയായ ശേഷമേ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം പോലും വരാൻ സാധ്യതയുള്ളൂ. ഇതിനു മുമ്പ് ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയാൽ ഫൈനൽ ഉൾപ്പെടെയുള്ള ശ്രദ്ധ മാറുമെന്നും ഭയം സംഘാടകർക്കുണ്ട്. അടുത്ത മാസം മുതൽ സൂപ്പർ കപ്പ് നടക്കുന്നുണ്ട്. വേദിയായി തിരഞ്ഞെടുക്കുന്നതായിരിക്കട്ടെ കേരളത്തെയാണ്. ബ്ലാസ്റ്റേഴ്സിനെതിരായ നടപടി ചിലപ്പോൾ സൂപ്പർ കപ്പും കഴിഞ്ഞേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നും റിപ്പോർട്ടുകളുണ്ട്. ടീമിനെ വിലയ്ക്കുള്ള നീക്കങ്ങളിലേക്ക് പോകാൻ സംഘാടകർ ഒരിക്കലും നിർബന്ധിതരായേക്കില്ല. ആരാധകരെ ലീഗിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ടീം വിലക്ക് ഇടയാക്കും. അതുകൊണ്ട് മിക്കവാറും വൻപിഴത്തുക ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഈടാക്കുക എന്ന നിലയിലേക്കായിരിക്കും എത്തിച്ചേരുക. അതേസമയം വിവാദ മത്സരം വീണ്ടും കളിക്കണമെന്ന ആവശ്യമായി കേരള ബ്ലാസ്റ്റേഴ്സ് പരാതി നൽകിയതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. റഫറിയുടെ പിഴവണ എല്ലാത്തിനും കാരണമെന്നും അതുകൊണ്ട് അതിൽ അന്വേഷണം നടത്തി പെട്ടെന്ന് നടപടി ഉണ്ടാക്കണമെന്നുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരാതിയിലെ ആവശ്യം. പിഴവ് വരുത്തിയ റഫറി ക്രിസ്റ്റൽ ജോണിലെ വിലക്കണമെന്നും കേരള ബ്ലാസ്റ്റേഴ്സ് പരാതിയിൽ ആവശ്യപ്പെടുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ പരാതിയിൽ നടപടി അനുകൂല തീരുമാനം ഉണ്ടാകില്ലെന്ന് ക്ലബിന് തന്നെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളിൽ മിക്കവാറും ക്യാമ്പിൽ നിന്ന് മടങ്ങിത്തുടങ്ങി. കൊച്ചിയിലെ ക്യാമ്പിൽ ചില ഇന്ത്യൻ താരങ്ങളും സപ്പോർട്ടിംഗ് സ്റ്റാഫും മാത്രമാണ് നിലവിലുള്ളത്. മാർച്ച് അവസാനത്തോടെ ഇനി സൂപ്പർ കപ്പിന് മുമ്പാകും ക്യാമ്പ് പുനരാരംഭിക്കുക. സ്വന്തം തട്ടകത്തിലാണ് സൂപ്പർ കപ്പ് നടക്കുകയെന്നതിനാൽ വിദേശ താരങ്ങളെ ഉൾപ്പെടെ കളിപ്പിക്കാൻ തന്നെയാണ് ടീം മാനേജ്മെന്റിന്റെ ലക്ഷ്യം. എ എഫ് സി കപ്പിലേക്ക് ഒരു സ്ലോട്ട് സൂപ്പർ കപ്പിൽ നിന്നുണ്ടാകുന്നതും ടീമുകളെ ആകർഷിക്കുന്ന ഘടകമാണ്.